അഞ്ച് സംസ്ഥാനങ്ങളിലേക്ക് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മോദിയെ വെല്ലുമോ രാഹുൽ? ഇന്ത്യ വിജയിക്കുമോ? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പിയുടെ പ്രചരണത്തെ രാഹുൽ ഗാന്ധിക്കും കൂട്ടർക്കും മറികടക്കാനാവുന്നുണ്ട് എന്നാണ് പാർട്ടിയുടെ നിഗമനം. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ പോരാട്ടമെന്ന് വിശേഷിപ്പിക്കാവുന്ന മത്സരമാണ് അഞ്ച് സംസ്ഥാനങ്ങളിലായി അരങ്ങേറുന്നത്. തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിയെ വീഴ്ത്താൻ ഏറ്റവും കെൽപ്പുള്ള ആയുധമെന്ന നിലയിലാണ് ദേശീയ രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ, ജാതി രാഷ്ട്രീയം പയറ്റാൻ കോൺഗ്രസ് തീരുമാനിച്ചത്. ഒരു കാലത്ത് ജാതി രാഷ്ട്രീയത്തോട് പുറംതിരിഞ്ഞു നിന്നവരാണ് കോൺഗ്രസ്. രാഹുൽ ഏറ്റെടുത്ത വിഷയമെന്ന പ്രാധാന്യവും ജാതി രാഷ്ട്രീയത്തിനുണ്ട്. ബി ജെ പിയുടെ വിജയ ഫോർമുല പൊളിക്കാനും ജാതി രാഷ്ട്രീയം സഹായിക്കുമെന്നാണ് വിശ്വാസം. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അടുത്തിടെ രൂപീകരിച്ച ഇന്ത്യ പ്രതിപക്ഷ മുന്നണിയുടെ ആദ്യഘട്ട പരീക്ഷണമാണ് ഈ തെരഞ്ഞെടുപ്പുകൾ. രാജ്യഭരണത്തിൽ നിന്ന് ബി ജെ പി താഴെയിറക്കാൻ കച്ചുകെട്ടിയ ഇന്ത്യ മുന്നണിയുടെ പോരാട്ട വീര്യം എത്രയെന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ നൽകും. തുടക്കത്തിൽ തന്നെ അസ്വാരസ്യങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിലും ഇന്ത്യയെ അവഗണിച്ചു പോകാനാകില്ലെന്ന് അടിവരയിടുന്നതാണ് ബി ജെ പിയുടെ നീക്കങ്ങൾ. ഒറ്റയ്ക്കൊറ്റയ്ക്ക് മത്സരിച്ചാൽ മോദിയെയോ ബി ജെ പിയോ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് ബോധ്യമായപ്പോഴാണ് പ്രതിപക്ഷ പാർട്ടികൾ ഇന്ത്യ സഖ്യം രൂപീകരിച്ചത്. ഇന്ത്യ എന്ന പേര് ചെറുതൊന്നുമല്ല ബി ജെ പി നേതാക്കളെ ചൊടിപ്പിച്ചത്. നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉൾപ്പെടെയുള്ളവർ വിമർശനവുമായി രംഗത്തെത്തി. രാജ്യത്തെയും സമൂഹത്തെയും വിഭജിക്കാനാണ് ചിലരുടെ പ്രവർത്തനം. ഇന്ത്യ മുന്നണി സനാതനധർമ്മത്തിനും രാജ്യത്തിന്റെ സംസ്കാരത്തിനും പൗരന്മാർക്കും ഭീഷണിയാണ്. സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യണമെന്ന തമിഴ്നാട് മന്ത്രിയും ഡി എം കെ നേതാവുമായ ഉദയനിധി സ്റ്റാലിന്റെ പരാമർശം ഓർമ്മിപ്പിച്ച് മോദി പറയുകയുണ്ടായി. കട്ട്, കമ്മീഷൻ, കറപ്ഷൻ എന്നിവയുടെ പാർട്ടിയാണ് കോൺഗ്രസ് എന്നായിരുന്നു അമിത്ഷായുടെ പ്രതികരണം. ബി ജെ പി ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ 27 പാർട്ടികൾ സ്വന്തം താല്പര്യങ്ങൾ നിറവേറ്റാൻ കൈകോർത്തു എന്നും വിമർശനമുണ്ടായിരുന്നു. ഇന്ത്യ എന്ന പേര് വൻ തോൽവിക്ക് കാരണമാകുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. ഈ പേര് അപകടകരമാണെന്ന് ഞാൻ മുന്നറിയിപ്പ് നൽകുന്നു. ഞങ്ങളും മുൻപ് ഇന്ത്യ തിളങ്ങുന്നു എന്ന വാചകം ഉപയോഗിച്ചിട്ടുണ്ട്. അന്ന് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ തോറ്റു. ഇന്ന് സമാനമായ രീതിയിൽ നിങ്ങൾ ഇന്ത്യ എന്ന പേര് ഉപയോഗിക്കുന്നു. നിങ്ങൾ തോൽക്കുമെന്ന് തീർച്ചയാണ് എന്നാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞത്. മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ട പാർലമെന്റിൽ കേന്ദ്ര സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നും ഇന്ത്യ മുന്നണി കരുത്തു കാട്ടിയിരുന്നു. പ്രമേയം പരാജയപ്പെട്ടെങ്കിലും മണിപ്പൂർ വിഷയത്തിൽ ഒന്നും മിണ്ടാതിരുന്ന പ്രധാനമന്ത്രി പാർലമെന്റിൽ സംസാരിപ്പിക്കാൻ നിർബന്ധിതനായത് രാഷ്ട്രീയ വിജയമായി പ്രതിപക്ഷം കണക്കുകൂട്ടുന്നു. ഇതിനിടെ ഇന്ത്യ എന്ന പേരിൽ പേരുമാറ്റി ഭാരതമെന്നാക്കാൻ ഔദ്യോഗിക തലത്തിൽ ചർച്ചകളും നീക്കങ്ങളും നടന്നു. G20 ഉച്ചകോടിയിൽ ഭാരതം എഴുതിയ നെയിം പ്ലേറ്റാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉപയോഗിച്ചത്. രാജ്യാന്തര മീഡിയ സെന്ററിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ ബാഡ്ജിൽ ഭാരത് ഒഫീഷ്യൽ എന്നും രേഖപ്പെടുത്തിയിരുന്നു. G20 നേതാക്കൾക്കുള്ള അത്താഴ വിരുന്നിലേക്ക് രാഷ്ട്രപതി ഓഫ് ഭാരത് എന്ന് രേഖപ്പെടുത്തിയ ക്ഷണക്കത്താണ് നൽകിയത്. രാജ്യത്തെ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ നിന്ന് ഇന്ത്യ ഒഴിവാക്കി ഭാരതമെന്നാക്കി മാറ്റാൻ NCERT സോഷ്യൽ സയൻസ് സമിതി ശുപാർശയും ചെയ്തിരുന്നു. തുടക്കത്തിലെ ആവേശം ഒടുക്കം വരെ നിലനിർത്താൻ സാധിക്കുമോ എന്നതിൽ ഇന്ത്യ മുന്നണിക്കുള്ളിൽ തന്നെ സംശയമുള്ളവരും വിമർശനമുള്ളവരുമുണ്ട്. ഇന്ത്യ മുന്നണിയേക്കാൾ കോൺഗ്രസിന് താൽപ്പര്യം അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെന്ന് ബീഹാർ മുഖ്യമന്ത്രിയും JDU നേതാവുമായ നിതീഷ് കുമാർ കുറ്റപ്പെടുത്തിയിരുന്നു. പ്രതിപക്ഷ മുന്നണിക്ക് പുരോഗതി ഉണ്ടാകുന്നില്ലെന്നും ഐക്യ നീക്കങ്ങൾ നടക്കുന്നില്ലെന്നും നിതീഷ് പറയുകയുണ്ടായി. കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ മറ്റു പ്രതിപക്ഷ കക്ഷികൾ ഒന്നിച്ചു നിന്നെങ്കിലും ഇപ്പോൾ കോൺഗ്രസിന് മുന്നണിയെക്കുറിച്ച് ചിന്തയില്ലെന്നാണ് നിതീഷിന്റെ ആരോപണം.